ശ്യാമേ, നമ്മൾ തമ്മിൽ ഈ നിവിൻ പോളിയുടെ വിഷയം സംസാരിച്ചപ്പോൾ അന്ന് പറഞ്ഞതാണ്, ഇതിനകത്ത് സിനിമയിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ് അദ്ദേഹത്തെ കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് നിവിൻ പോളി എ ഡി ജി പിക്ക് പരാതി കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്ത് വന്നിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്കാണ്, അതായത് സിനിമയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നത്, ഗൂഢാലോചനയുണ്ട് എന്ന് അദ്ദേഹം പരാതി കൊടുത്തിരിക്കുകയാണ്. നേരിട്ടെത്തി പരാതി കൊടുത്തു, എച്ച് വെങ്കടേഷിനെ നേരിൽ കണ്ട് പരാതി കൊടുത്തു. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാന്നൊക്കെ പറയുന്നത്, അതെ അതെ അതെ, വെറുതെ അല്ല, 10 പേജുള്ള പരാതി കൊണ്ട് കൊടുത്തിരിക്കും. ഇവിടെ പലരും നാട്ടി വന്നിട്ടില്ല പരാതി വന്നതിന് ശേഷം. മുങ്ങി 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 തോമസ് കുട്ടി വിട്ടോട വലിഞ്ഞിട്ടുണ്ട്, ഈ ജില്ലയിലില്ലെന്നാ കേട്ടത്. ജില്ല പോലും ഇല്ലെന്ന് മുകേഷ്. എപ്പോഴാണ് ഈ നിവിൻ പോളി വ്യത്യസ്തനാകുന്നത്? അദ്ദേഹം നേരിട്ട് ഇവിടെ വന്ന് പി എച്ച് ക്യൂവിൽ വന്ന് എച്ച് വെങ്കടേഷ് ക്രൈംബ്രാഞ്ചിന്റെ എ ഡി ജി പി ആണ് അദ്ദേഹം. അദ്ദേഹമാണ് ഈ എസ് ഐ ടിയുടെ തലവൻ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഖേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മേധാവിയാണ് എച്ച് വെങ്കടേഷ്. എച്ച് വെങ്കടേഷിന് കൊണ്ടുവന്ന് നേരിട്ട് 10 പേജുള്ള പരാതി കൊടുത്തു. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നു, സിനിമാ മേഖലയിലുള്ളവർ തന്നെയാണ് എന്നെ കൊടുക്കാൻ ശ്രമിച്ചത്, ഇതിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ മൊഴി എടുക്കും ക്രൈംബ്രാഞ്ച്, അപ്പൊ എസ് ഐ ടി എടുക്കും. എസ് ഐ ടി എടുത്തിട്ട് ഇത് ആരാണ് എന്നുള്ള കാര്യം ഇദ്ദേഹം തന്നെ പറയണം. കൊടുക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് കൂടി അന്വേഷണ സംഘത്തോട് സംശയമുള്ളവരുടെ പേര് പറയണം. ഇത് ആ മട്ടാഞ്ചേരി ടീം തന്നെ, ആ മട്ടാഞ്ചേരി കൊള്ള സംഘം. ഒന്നീ അവർക്കെതിരെ വന്ന ഈ ലഹരി ഉപയോഗത്തിന്റെ വാർത്ത മറിച്ച് വേറൊരു തരത്തിലേക്ക് ആക്കാൻ വേണ്ടിട്ട് ചെയ്തതായിരിക്കാം. നിവിനെയൊക്കെ നശിപ്പിക്കണമെന്ന് ഇവർക്ക് വലിയ വാശിയ ഉണ്ട്. നിവിൻ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ ഇങ്ങനെയുള്ള കുറേ പുതിയ സംഘം ഉണ്ടല്ലോ, അവരൊരു ഗ്രൂപ്പാണല്ലോ. ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പാണ്. ധ്യാന്, ഈ പ്രണവ്, ഇവരെല്ലാം ഒരു സംഘമാണ്. ഈ പ്രണവ് സംഘത്തിലൊന്നുമില്ല എങ്കിലും പ്രണവിനെ ഇവരിതിനകത്ത് പിടിച്ചിട്ടിട്ടുണ്ട്. കാര്യം ഇത് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് അപ്പുറത്ത് ഇങ്ങോട്ട് തിര അടിക്കുമ്പോ ഇപ്പുറത്ത് ഇങ്ങോട്ട് നിക്കണ്ടേ? കുറച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ തിര വലിച്ചോണ്ട് പൊക്കളയില്ലേ? നമ്മൾ കടലിൽ ചെന്നിട്ടേ തീരത്തീരുന്ന് നല്ല ശ്രദ്ധിച്ച് ഉറച്ച് നിന്നില്ലെങ്കിൽ കടല് നമ്മളെ വലിച്ചോണ്ട് പൊക്കളയത്തില്ലേ? അപ്പൊ അങ്ങനെ ഒരു സംഗതി അപ്പുറത്ത് നടക്കുന്നുണ്ടെങ്കിൽ ഇവർ ഇപ്പോഴത്തെ ഒരു സംഘമായിട്ട് ചേർന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ നശിപ്പിച്ച് കളയാം. ഈ വിനീതിനെതിരെ ഒന്നും ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. വിനീത് ഒക്കെ ഒരു ഫാമിലി മാനാണ്. ഈ പിന്നെ ധ്യാനെതിരെ ഇങ്ങനെ സാധനം വന്നാൽ അയാൾ നേരത്തെ തന്നെ ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എനിക്കെതിരെ മീറ്റും ഒക്കെ ഉണ്ടെന്ന്, എനിക്കെതിരെ മീറ്റും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നേരത്തെ തന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ്. അന്ന് ഈ പിന്നെ വിനീത് ശ്രീനിവാസൻ, നടി പാർവതി കൃഷ്ണ, ഭഗത് മാനുവല് തുടങ്ങിയവരൊക്കെ വന്നിട്ട് പറഞ്ഞു ഈ നിവിൻ അങ്ങനെ ഒരു ആളല്ലെന്ന്. എനിക്കൊന്നും അയാൾക്ക് ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല, വേറൊരു വഴി വെട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് വേറൊരു യൂണിവേഴ്സിറ്റി ജീവിക്കുന്ന ഒരാളാണെന്ന് തോന്നി. വേറൊരു യൂണിവേഴ്സിലാണ് അദ്ദേഹത്തിന്റെ ഈ നിവിന്റെ ജീവിതം. അദ്ദേഹത്തിന് ഈ പറയുന്ന കരിയറിനകത്തൊന്നും ഒരു ശ്രദ്ധയില്ല. അത് കരിയറിനകത്ത് ശ്രദ്ധയില്ലാതെ ഇങ്ങനെ ഇപ്പൊ ആരെങ്കിലും വിളിച്ച് അഭിനയിക്കാൻ വിളിച്ചാൽ വന്ന് അഭിനയിക്കുന്നല്ലാതെ അതിനോട് വലിയ ഒരു താല്പര്യമൊന്നും ഒരു അഭിനിവേശം ഇല്ല. നല്ല പ്രോജക്ടുകൾ നോക്കി ചെയ്യുന്ന ആളാണ് നിവിൻ പോളി എന്നാണ് പൊതുവെ എല്ലാം പൊട്ടുമല്ലേ. ഇപ്പൊ മിക്കതും പൊട്ടിപ്പോവുക, മിക്ക പടങ്ങളും പൊട്ടിപ്പോകുന്നു. പിന്നെ ഈ വിനീതിനെതിരെയൊക്കെ ഇവരുടെ ഈ മട്ടാഞ്ചേരി സംഘത്തിന്റെ വലിയ ആക്രമണം ഉണ്ടായിരുന്നു. വിനീതിനെതിരെ മട്ടാഞ്ചേരി സംഘത്തിന്റെ വലിയ ആക്രമണം, അത് ആ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ വന്നതോടുകൂടി ഇവര് പിന്നെ ഇയാൾക്കെതിരെ മാരകമായിട്ടുള്ള ഒരു അറ്റാക്ക് നടന്നു. എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല, അത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ അജണ്ട വെച്ച് ആ തകർക്കുക എന്നുള്ള വിനീതിനെ എന്നേക്കുമായി തകർത്ത് കളയാന്നുള്ള ഒരു വിനീത് ഒരു സെപ്പറേറ്റ് എന്റിറ്റിയാണ്. അപ്പൊ അതിനെ തകർക്കുക, അത് ഇനിയിപ്പോ വളർന്നു വരുന്ന മറ്റൊരു ഭാഗത്ത് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മലയാള സിനിമയിൽ വിനീത്. അവിടെ വിനീതിനെ തകർക്കാൻ കുറച്ച് നീക്കങ്ങൾ നേരത്തെ ഉണ്ട്. നേരത്തെ ഒരു ഒരു ഇതില്ലേ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നത് വിനീതിനെ കുറിച്ച് പറഞ്ഞത്, ചാനൽ ചർച്ചയിലൊക്കെ വന്ന് ഓരോ മണ്ഡലങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരാളുണ്ടല്ലോ, ഞാൻ പേര് വിട്ടു അദ്ദേഹത്തിന്റെ, ഓർത്തിരിക്കാണ്ടപ്പോ അക്വാളിറ്റി ഒന്നും ഉള്ള ആളൊന്നും അല്ല. വിനീതിന്റെ പാട്ടുകളൊക്കെ കൊയ 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 എന്നാ കേൾക്കുന്നത്, എനിക്ക് ഇഷ്ടമല്ല വിനീതിന്റെ പാട്ടുകൾ എന്നൊക്കെ കേൾക്കണ്ട, ആ കേക്കട്ടുള്ളൂ. അതൊക്കെ ഈ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം വരുന്നതാണെന്നേ. വെറുതെ ഇരുന്നിട്ട് വിനീതിനെ തെറി പറയുന്നത് എന്തിനാ, ഒരു കാര്യമില്ലാതെ. അതൊക്കെ ഒപ്പം കൃത്യമായ താല്പര്യമുണ്ട് വിനീതിനെയൊക്കെ നശിപ്പിച്ച് കളയുക. വിനീതിന് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സൈഡിൽ ഈ മട്ടാഞ്ചേരി മാഫിയ പ്രവർത്തനം നടക്കത്തില്ല. ഇപ്പോഴത്തെ അദ്ദേഹവും വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ വിനീതിനെ തകർക്കുക. അപ്പൊ വിനീതിനെ കൂടെ വയ്ക്കുന്ന ഒരാളാണ് ഈ നിവിൻ. അപ്പൊ നിവിനെ നശിപ്പിച്ച് കളയുക എന്നുള്ള ഒരു ലക്ഷ്യം അവർക്കുണ്ട്, ഈ മട്ടാഞ്ചേരി ടീമുകൾക്കുണ്ട്, നിവിനെ അങ്ങ് നശിപ്പിച്ച് കളയുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറയണം, പേര് പറയണം, ആശിക്കബു പറഞ്ഞു, ആശിക്കബു വന്ന് തന്നെ പറയണം, എനിക്ക് ആശിക്കബുവിന് സംശയം ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെന്ന് പറയണം, പോലീസ് അന്വേഷിക്കട്ടെ. ആശിക്കബു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വില്ലൻ പരിവേഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്? അത് മട്ടാഞ്ചേരി മാഫിയ സംഘത്തിന്റെ തലവനാണെങ്കിൽ
ചുമ്മാതെ ഞാൻ ലഹരി കണ്ടിട്ടില്ലെന്നൊക്കെയാണ്, ആ ലഹരി വസ്തു കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു ഭാര്യയുടെ ബർത്ത്ഡേ പാർട്ടിയുടെ വീഡിയോ ഉണ്ടായിരുന്നു, അത് കണ്ടാൽ തന്നെ മനസ്സിലാവും കിറുങ്ങിയിരിക്കുവാന്ന് പലരും. കിറുങ്ങിയിരിക്കുവാണെന്ന് തോന്നുന്നു അത് കണ്ടു കഴിഞ്ഞാൽ. ഇതൊരു ലഹരി ഉപയോഗത്തെ കുറിച്ച് അവരെ ആരോപണം വന്നപ്പോ എന്താ പറയാണ്, എന്റെ സെറ്റുകളിൽ നിങ്ങൾ പരിശോധിക്കാൻ പറയണം, എക്സൈസിനും പോലീസിനും സർവ്വ സ്വാതന്ത്ര്യം കൊടുക്കണം സെറ്റിൽ കയറി പരിശോധിക്കാൻ. പരിശോധിക്കാൻ കയറി കഴിഞ്ഞാൽ പിടിക്കുമല്ലോ, അതെന്തായാലും പിടിക്കും, പിടിക്കും കയറി കഴിഞ്ഞാൽ. പിന്നെ ഇദ്ദേഹത്തെ തൊടുന്നില്ല. ഇദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു CPM ഒരു കോംറേഡ് ആണെന്നുള്ള രീതിയിലാണല്ലോ ജീവിക്കുന്നത്. കോംറേഡ് എന്നുള്ള ഒരു മൂടുപടം എടുത്ത് അണിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ഒരു കഴിയുന്നത്. ഇങ്ങനെ കയ്യിൽ ഇച്ചിരി കുഴപ്പങ്ങളുള്ളവരെല്ലാം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു മൂടുപടം എടുത്ത് അണി, എന്നിട്ട് ആദ്യം വെച്ചിട്ട് ഈ ഉടായ്പകൾ തട്ടിപ്പോയിട്ടൊക്കെ ഇങ്ങനെ നടക്കും. അങ്ങനെയുള്ള ഒരു കക്ഷിക്കാരനാണ്. അപ്പൊ ഇദ്ദേഹമാണ് സംശയം, ഇദ്ദേഹത്തിന് സംശയം ഉണ്ടെങ്കിൽ ഇദ്ദേഹമാണെന്ന് പറയണം. അപ്പൊ പോലീസ് എന്ത് ചെയ്യും, അദ്ദേഹത്തെ വിളിക്കും, അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യും. പണ്ട് ഒരു സിനിമ ഉണ്ടല്ലേ, ഒരു പ്രേമം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ലാതെ മോഹൻലാലിന്റെ പേര് വലിച്ചിട്ട് കൊടുത്തു. ആ സിനിമ ലീക്കായത് മോഹൻലാല് ലീക്കാക്കിയതാണെന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്. മോഹൻലാലിന്റെ സിനിമകൾ ഇന്ന് 100 കോടിയിലേക്ക് പോകാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി ആ പടത്തെ ലീക്കാക്കി വിട്ടത് മോഹൻലാലാണെന്നാണെന്ന് പറഞ്ഞത്. അവസാനം അന്വേഷിച്ചു വന്നപ്പോ എന്തോ അതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ അത് ലീക്കാക്കി വിട്ടത്, അത് ലീക്കാക്കിയത് അണിയറ പ്രവർത്തകർ തന്നെയല്ലേ. അങ്ങനെയുള്ള സംഗതി ഉണ്ടല്ലോ, അത് ഈ പടത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഈ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമയിലാണോ എന്ന ഓർമ്മയിൽ ഏതോ ഒരു സിനിമയ്ക്കകത്ത് ആ രംഗം പറയുന്നുണ്ട്, ഇങ്ങനെ ഈ ലീക്കാക്കിയ കഥ, പടം ലീക്കാക്കിയ കഥ പറയുന്നുണ്ട്, അതിനെ കുറിച്ചുള്ള കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഇദ്ദേഹം കടുത്ത നടപടിയുമായിട്ടാണ് പോയിരിക്കുന്നത്. എന്തായാലും സാധാരണ ഒരു പരാതി കൊടുത്ത് ഒഴിയല്ല നിവിൻ ചെയ്തത്. നിവിൻ അത് വന്നതിന്റെ അന്ന് ആദ്യം വാർത്താസമ്മേളനം വിളിച്ച് വ്യക്തമായി കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു, അതിനുശേഷമാണ് മടങ്ങിയത്. അതിനുശേഷം എന്താണ് അദ്ദേഹം, അതിന് അദ്ദേഹത്തിന് ജാഗ്രതയുണ്ട്. അദ്ദേഹം എന്താണ് പറന്നു വന്നു ഇവിടെ വന്നു ടോടത്ത് PHQ വന്ന് ADGP HC വെങ്കടേഷിന് നേരിട്ട് പറ്റുന്ന പരാതി, 10 പേജ് വരുന്ന പരാതി എഴുതി കൊടുത്തു. അതിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇത് സിനിമയ്ക്കകത്ത് തന്നെയാണെന്നേ, സിനിമയ്ക്ക് അകത്തുള്ളവർ തന്നെയാണ് ഈ നിവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പുറത്തുള്ളവർക്ക് എന്തോ അദ്ദേഹത്തോട് വിരോധം, ആ പെണ്ണ് കള്ളത്തിനോട് പറയുന്നത് പൂർണ്ണ തട്ടിപ്പ്. അവളെ ആരോ പഠിപ്പിച്ചു വിട്ടതാ, പക്ഷെ അവളെ പഠിപ്പിച്ചു വിട്ടതിനും അവള് മണ്ടത്തരം. ചില കുട്ടികളെ നമ്മൾ നന്നായി പഠിപ്പിച്ചു വിട്ടാലും പരീക്ഷയ്ക്ക് പരീക്ഷാ പേപ്പർ ഇത് കാണത്തില്ല, കയ്യിൽ നിന്ന് പോയി കള്ളത്തിലാണ് കയ്യിൽ നിന്ന് പോകുന്നത്. നിവിൻ ഇങ്ങനെ പ്രതികരിക്കും വിചാരിച്ചില്ല, എല്ലാവരെയും പോലെ അങ്ങ് മിണ്ടാതിരിക്കും, എല്ലാവരെയും പോലെ മിണ്ടാതെ അങ്ങ് ഒതുങ്ങി ജീവിച്ചു ഒന്നും അനങ്ങാതെ ഇരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളി എന്ത് ചെയ്തു, ക്യാഷ് ഓഫർ ചെയ്യും, ഞാൻ ക്യാഷ് ഓഫർ ചെയ്യും എന്നൊക്കെ വിചാരിച്ചു. ഇത് ക്യാഷ് ഓഫർ ചെയ്യുന്നതിന്റെ ഒന്നുമല്ല, ഇത് ഇദ്ദേഹത്തെ തന്നെ എന്തോ പറയാ, ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നടന്മാരുടെ സിനിമകൾ കാണില്ല, പ്രേക്ഷകർ കാണത്തില്ല. ഇനിയിപ്പൊ മുകേഷിന്റെ, ഞാൻ പറഞ്ഞല്ലോ മുകേഷിന്റെ ഒക്കെ സിനിമകൾ ആളുകളിൽ നിന്ന് കാണത്തില്ല. ഇടവേള ബാബുവിനെ ഇനി സ്ക്രീനിൽ കണ്ടാൽ തന്നെ ആൾക്കാർ എണ്ണീറ്റ് വെക്കണം, ഇടവേള ബാബുവിനെയൊക്കെ ആ ഒരു അവസ്ഥയിലാണ്. ജയസൂര്യക്ക് ഇനി നന്മമാരായിട്ട് നടക്കാൻ പറ്റില്ല, ആൾക്കാർ സമ്മതിക്കില്ല, ആൾക്കാർ പോയി കൂ. ഇപ്പൊ തന്നെ അദ്ദേഹത്തിനെ ടോയ്ലറ്റ് സ്റ്റാർ എന്നാണ് വിളിക്കുന്നത്, ടോയ്ലറ്റ് സ്റ്റാർ, പിന്നെ മുകേഷിനെ മെഴുകേഷ് എന്നാണ് വിളിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. ഓരോരുത്തർക്ക് ഓരോ പേരിട്ട് കഴിഞ്ഞ ആളുകൾ, അവരുടെ സിനിമകൾ ഇനി അങ്ങനെ ഇരുന്ന് ആളുകൾ കാണില്ല. ദിലീപിന്റെ ഒക്കെ ഇനി എത്ര നല്ല നന്മപരമായിട്ട് ദിലീപ് അഭിനയിച്ചാലും ആൾക്കാർ അതിനെ അംഗീകരിക്കത്തില്ല, ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളത്തില്ല. നമുക്കൊരു ഇമോഷണൽ ടച്ച് വേണമല്ലോ സിനിമയിൽ, നമുക്കൊരു ഇമോഷണൽ ടച്ച് ഉണ്ടെങ്കിലല്ലേ സിനിമ, നല്ല സിനിമകളെ നമുക്ക് ആ സിനിമ ഉൾക്കൊള്ളാൻ പറ്റും. നമ്മളെ അത് ആ സിനിമയിൽ എവിടെയെങ്കിലും നമ്മളെ നമുക്ക് കാണാൻ പറ്റണം, അപ്പോഴേ നമുക്ക് അതിനെ ആ സിനിമ നമ്മളേതാണെന്നുള്ളൊരു തോന്നൽ വരും, നമുക്ക് ആ സിനിമയെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിപ്പം ദിലീപിനെ ഒന്നും വെച്ച് അഭിനയിക്കുന്ന പടങ്ങളൊക്കെ പൊട്ടിപ്പോവുക. ദിലീപിന്റെ ഒന്നും കാര്യമായിട്ട് OTT പോലും എടുക്കുന്നില്ല, ദിലീപിന്റെ ചില സിനിമകൾ OTT പോലും ദിലീപിന്റെ സിനിമകൾ എടുക്കുന്നില്ല, കാരണം ദിലീപിനെ കാണാൻ ആളില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു. അദ്ദേഹം കുറ്റക്കാരനല്ലെങ്കിൽ എത്രയും വേഗം അത് തിരിച്ചു വരേണ്ട കാര്യമാണ്. ഈ നിവിന്റെ കാര്യത്തിൽ ഇത് കള്ളത്തരമാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആ സ്ത്രീക്കെതിരെ കേസെടുക്കണം, അവരെ കേസെടുക്കണം, അവർക്കെതിരെ FIR ഇടണം, ഗൂഢാലോചനക്ക് FIR ഇടണം, ഗൂഢാലോചനയ്ക്കും പിന്നെ ഇത് FIR ഇട്ട് ഇത് ചെയ്യണം, ഹണി ട്രാപ്പിന് ശ്രമിച്ചു എന്നുള്ള രീതിയിൽ FIR ഇട്ട് കേസെടുക്കണം. അതായത് അവര് പരാതി വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞതിന് ശേഷം പിന്നീട് ആളുകൾ പരാതിയായിട്ട് വരാനും മടിക്കുന്നല്ലോ. അതെ അതെ, പിന്നെ ആര് പരാതിയായിട്ട് വന്നാലും ഇത് ആൾക്കാർ തെറി പറയും. അത് അങ്ങനെയാണല്ലോ, നമുക്ക് ഈ പറയുന്ന പോലെ കള്ളത്തിലെ ഒരാൾ വന്ന് പറഞ്ഞു, യഥാർത്ഥ ഇരകളല്ല ഇപ്പൊ മുങ്ങി. അതിനെതിരെ ഈ രഞ്ജിത്തിനെതിരെ മറ്റൊരു പയ്യൻ വന്നിട്ട് ആരോപണം ഉന്നയിച്ചു, ഇല്ലാത്ത ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആരോപണം ഉന്നയിക്കുക. കള്ളത്തരം പറയുമ്പോഴത്തേക്ക് അവൻ കള്ളൻ, ജെന്യുവൻ ആയിട്ടുള്ള കേസുകൾ ഈ രഞ്ജിത്തിനെ എല്ലാവരും എടുത്തിട്ട് കൊടുക്കുന്ന, എല്ലാവരും ആർക്കും ഇഷ്ടമല്ല അദ്ദേഹത്തിന്റെ പെരുമാറ്റം, ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു മനുഷ്യനാണ്. പക്ഷെ ഈ മറ്റേ പരാതിയിട്ട് വന്നവൻ കള്ളൻ, അവൻ കള്ളൻ, അവന്റെ ഈ പബ്ലിസിറ്റിക്ക് വന്നതവൻ, അവൻ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നു, അവൻ പേരും കള്ളൻ, അവൻ പറയുന്ന കള്ളത്തിലാണ് നമുക്ക് അത് കേട്ടാലേ മനസ്സിലാവും. അത് പറഞ്ഞിട്ട് അവര് ഈ രേവതിയൊക്കെ ഒരുപാട് പേരെടുത്ത് കൈകാര്യം ചെയ്തു.
രേവതിയുടെ പേരൊക്കെ വിളിച്ചു പറഞ്ഞു ഇവന്റെ നഗ്ന വീഡിയോ രേവതി കണ്ടെന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അതോടുകൂടി രേവതി എല്ലാരും കൂടെ എടുത്ത് ഏറി കയറ്റി, രേവതി ഏറി പറന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും ആളുകൾ രേവതിക്ക് അയച്ചു എന്ന് പറയുമ്പോഴേ, രേവതിക്ക് അയച്ചു എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അതൊരു ഒരു കൗതുകം. അവസരത്തിൽ സ്റ്റാറായി അവരും പറ എങ്ങനെയോ സ്റ്റാറായി, അവർ എല്ലായിടത്തും ഓടി കിടക്കുവായിരുന്നു. ഒരു 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 രാവിലെ ഞാൻ നോക്കിയപ്പോ ഒരു 9 മണിക്കോ മറ്റോ അവൻ ഏഷ്യാനെറ്റ് ഇരിക്കുന്നു. 9:15 ആയപ്പോ അവൻ മാതൃഭൂമിയിൽ ഇരിക്കുന്നു. അത് കഴിഞ്ഞ ഒരു 9:30 കണ്ടായപ്പോഴത്തേക്ക് അവൻ മറ്റേ റിപ്പോർട്ടറിൽ പോയി. ഇത് ഓരോ ഓഫീസ് ഓരോ വലിയ വേറെ വേറെ ഏരിയയിലല്ലേ കിടക്കുന്നത്. റിപ്പോർട്ടർ കിടക്കുന്നെങ്കിൽ കടവന്ത്രയല്ല, കൊച്ചിയിലെ ഓഫീസ് കിടക്കുന്നെങ്കിൽ പിന്നെ കടവന്ത്രയല്ല, മറ്റേ ഇവിടെയാണ് കിടക്കുന്നത്, ഇവിടെ കളമശ്ശേരി. അവിടെ രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് കളമശ്ശേരിയിലാണ്. ഇത് പല പല സ്ഥലങ്ങളിൽ കിടക്കുന്ന ഓഫീസുകളിലല്ല ഇവ ഓടി കിടക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള വ്യാജ പരാതിക്കാരെയും പൂട്ടട്ടെ, വ്യാജ പരാതിക്കാരികളെയും പൂട്ടണം.